നമസ്കാരം. ശുഭാരംഭത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൃശ്ചികരാശിക്കാർക്ക് ശനി 3-ൽ സഞ്ചരിക്കുകയും വ്യാഴം 5-ലൂടെ കടന്നു പോവുകയും ചെയ്യുന്നൊരു സമയമാണിത്. ഏറ്റവും അധികം ദൈവാധീനമുള്ള ഒരു കാലമായിട്ട് കണക്കാക്കാം. 27 നക്ഷത്ര സമൂഹങ്ങളിൽ വരുന്നവർക്ക് ഈ ഒരാഴ്ച എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിലംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവെല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നൊരു കാലമാണ്. പൊതുവെ ഗുണകരമായിട്ട് കണക്കാക്കുന്ന ഒരു ആഴ്ചയാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടക്കും. ദീർഘകാലമായിട്ട് കാത്തിരുന്ന ചില സന്തോഷ വാർത്തകളെല്ലാം എത്തിച്ചേരാനും സാധ്യതയുള്ളൊരു സമയമാണ്. എതിരാളികളെയൊന്നും ഭയപ്പെടാനില്ല. യാത്രകൾ ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് ഏറെ ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരാഴ്ചയാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നവരെ നടക്കും. ദീർഘകാലമായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും മക്കൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ചിലവഴിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. വിദേശത്തു നിന്ന് ചില സഹായങ്ങൾ ലഭിക്കും. എതിരാളികളെല്ലാം നിയന്ത്രിക്കാനും നിലക്കേർത്താനൊക്കെ സാധിക്കുന്നൊരു കാലമാണ്. കോടതി കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം വരും. ദമ്പതികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനും അകന്നു കഴിയാനും സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്ക് പേരും പെരുമയെല്ലാം വർദ്ധിക്കുന്നൊരു സമയമാണ്. പ്രതീക്ഷിക്കാത്ത ചില പണമെല്ലാം കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൊക്ക് രോഗങ്ങളെല്ലാം പിടിപെടാൻ സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലി തേടുന്നവർക്കെല്ലാം അതിനുള്ള അവസരങ്ങളെല്ലാം പുതിയ സാധ്യതകളും സാഹചര്യങ്ങളെല്ലാം വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. സ്വന്തമായിട്ട് പുതിയ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. വാക്ക് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക ഇടപാടുകളിലും പ്രത്യേകം ശ്രദ്ധ നൽകേണ്ട ഒരു സമയമാണ്. യാത്രകൾ പൊതുവെ ഗുണകരമായി വരുന്ന ഒരാഴ്ചയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും ദൈവാധീനമുള്ളൊരു കാലമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നൊരു വാരമാണ് ഈ ആഴ്ച നടക്കുന്നത്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് ചില ഗുണഫലങ്ങളെല്ലാം ഉണ്ടാകും. തൊഴിലംഗത്ത് ശാന്തിയും സമാധാനവും പ്രതീക്ഷിക്കാം. വരുമാനം വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. വിദേശത്തു നിന്ന് ചില സഹായങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. വിദേശത്തുള്ള മക്കളെല്ലാം അവധിയിൽ വരാനും അവരോടൊപ്പം ചിലവഴിക്കാനൊക്കെ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണിത്. മകര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി എന്തുകൊണ്ടും മെച്ചപ്പെടുന്ന ഒരു വാരമാണ്. പല രീതിയിൽ പണം കൈവശം വന്നു ചേരാൻ സാധിക്കും. കടബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കാനും സാധിക്കുന്നൊരു ആഴ്ചയാണ്. പണയം വെച്ചിരിക്കുന്ന ഉരുപ്പടികളെല്ലാം എടുക്കാനും സാധിക്കും. ദീർഘകാല ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ആഴ്ചയാണ്. മക്കളുടെ നേട്ടങ്ങളിലെല്ലാം അഭിമാനിക്കാൻ സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരിക്കും. വിദേശത്ത് നിന്നൊരു സന്തോഷ വാർത്ത എത്തിച്ചേരാനും സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പലതുകൊണ്ടും ഗുണകരമായിട്ട് വരുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടും. തൊഴിലംഗത്തും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതുമായ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. അവിചാരിതമായ പല കാര്യങ്ങളും ജീവിതത്തിൽ വരുന്ന ഒരു ആഴ്ചയാണിത്. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. മക്കളെക്കൊണ്ടും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഉണർന്ന നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അലസത കൊണ്ട് പല കാര്യങ്ങളും നടക്കാതെ പോവാം. മടി വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നീട്ടിവെക്കാനും നല്ല അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മടി കൂടാതെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യുക. യാത്രകൾ ഗുണകരമായിട്ട് വരുന്നതാണ്. അപവാദം കേൾക്കാനിടയുള്ള കാര്യങ്ങളെല്ലാം വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഉറപ്പില്ലാത്ത അല്ലെങ്കിൽ പരിചയവും അടുപ്പവുമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കലഹങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണിത്. പൂയൻ നക്ഷത്രക്കാർക്ക് തൊഴിലംഗത്ത് ചില സമ്മർദ്ദങ്ങളെല്ലാം ഉണ്ടാവാനും തൊഴിൽ ഉപേക്ഷിച്ച് പോകണമെന്ന് തോന്നാനൊക്കെ സാധ്യതയുള്ളൊരു കാലമാണ്. അന്യനാട്ടിൽ ജോലി തേടുന്നവർക്ക് അതിനുള്ള അവസരങ്ങളെല്ലാം ലഭിക്കും. ദൈവാധീനമുള്ള കാലമായതിനാൽ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. വിദേശത്തു നിന്ന് ചില സഹായങ്ങളെല്ലാം ലഭിക്കുന്നൊരു കാലമാണ്. അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിലും ചില അസ്വസ്ഥതകൾ ഉണ്ടാവാൻ ഇടയുണ്ട്. വിദേശത്തു നിന്ന് ചില സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് വാരത്തിൻ്റെ ആരംഭം അത്ര ഗുണകരമായിരിക്കില്ല. സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ അവനവന് തന്നെ
അബദ്ധമായി തീരാം. സ്വയം കൃതാനാർത്ഥം എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ദുരിതങ്ങളെല്ലാം വന്നു ചേരാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണ്. അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാനും അബദ്ധങ്ങൾ പ്രവർത്തിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വാരത്തിൻ്റെ അവസാനം ഗുണകരമായിരിക്കും. ഭാഗ്യം സാമ്പത്തിക നേട്ടമെല്ലാം പ്രതീക്ഷിക്കാമെന്നാണ്. ആദ്യ ദിവസങ്ങൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നമുക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. കത്തയച്ചിരിക്കുന്നത് സുജാതയാണ്, കോഴിക്കോട് നിന്നാണ് കത്തയച്ചിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് കർക്കിടവാവിന് അവർക്ക് ബലിയിടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടത്, അടുത്ത കർക്കിടകത്തിൽ ഇട്ടാൽ മതിയോ അല്ലെങ്കിൽ അടുത്ത വാവിനിടണോ, എന്നാണ് അതിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് അവർക്ക് അറിയേണ്ടത്. ശരിക്കും നമ്മളിപ്പോൾ ഊണ് കഴിക്കേണ്ടത് 12 മണിക്കാണെങ്കിൽ 12 മണിക്ക് ഊണ് കഴിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം 12 മണിയാവാനായിട്ട് കാത്തിരിക്കില്ലല്ലോ. ഉടനെ തന്നെ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന പോലെ തന്നെയാണ്. കാർന്നമാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന അന്നമാണിത്. അത് ഇന്ന് നടന്നില്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യുക. കർക്കിടവാവിന് പറ്റിയില്ലെങ്കിൽ അടുത്ത കർക്കിടം വരെയും ഒരിക്കലും കാത്തിരിക്കരുത്. അടുത്ത ദിവസം തന്നെ അത് ചെയ്യാൻ നോക്കുക. വാവിൻ്റെ അടുത്ത ദിവസങ്ങളിലെല്ലാം ചെയ്യാം. വാവ് ഇനി വരാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. അടുത്ത മാസത്തേക്കൊന്നും നീട്ടി വെക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് വാവിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. എന്തെങ്കിലും മുടക്കം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാൻ നോക്കുക. പല ആൾക്കാരും ഇത് മുടങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷത്തേക്കോ അടുത്ത മാസത്തേക്കോ സൗകര്യമുള്ള ദിവസത്തേക്കൊക്കെ മാറ്റി വെക്കാറാണ് പതിവ്. പലരും ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് പിതൃനമസ്കാരത്തിനൊക്കെ പണം കൊടുത്തിട്ട് പോകുന്നത് കാണാറുണ്ട്. സ്വന്തമായിട്ട് ഒരു പിടി ചോറ് മരിച്ചുപോയ കാരണന്മാർക്ക് വേണ്ടിയിട്ട് വെക്കാൻ പോലും നേരമില്ലാത്ത മക്കളായി മാറിയിരിക്കുകയാണ് നമ്മുടെ മലയാളികൾ. അത് ശ്രദ്ധിക്കുക. സൗകര്യമുള്ള ദിവസം നമ്മൾ ചെയ്യുക. സൗകര്യമില്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ കൊടുത്ത് ഏൽപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഏറ്റവും കേരളത്തിലെ ഏറ്റവും വിശേഷമായിട്ട് പിതൃനമസ്കാരത്തിനൊക്കെ തിരുനെല്ലി, വയനാട്ടിലെ തിരുനെല്ലിയിൽ ബലിയിടുന്നത് വളരെ വിശേഷമാണ്. ആലുവ മണപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബലിയിടുന്നത്. പല ക്ഷേത്രങ്ങളും സമുദ്ര തീരങ്ങളിലെല്ലാം ആൾക്കാർ ഇടുന്നുണ്ട്. എല്ലാ ക്ഷേത്രത്തിലും ഇതിനുള്ള സൗകര്യം കർക്കിടമാസത്തിൽ നടക്കുന്നുണ്ട്. പറ്റാത്തവരെല്ലാം പിതൃനമസ്കാരം വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. മകര നക്ഷത്രമുള്ളവരുടെ ഒരാഴ്ചത്തെ ഫലം എന്താണെന്ന് നോക്കാം. മകര നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു ആഴ്ചയാണ്. പുതിയ സൗഹൃദങ്ങളും കൂട്ടുകളും കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളെ കൊണ്ട് പല സഹായങ്ങളും ലഭിക്കുന്നൊരാഴ്ചയാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട്. വീട് വിട്ട് കഴിയുന്ന സാഹചര്യങ്ങളെല്ലാം വരാം. പല മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നു ചേരാനും സാധ്യതയുണ്ട്. കുടുംബ പരതയതിനെ പ്രീതിപ്പെടുത്തുന്നതും കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഈ ആഴ്ച നല്ലതാണ്. പൂരം നക്ഷത്രക്കാർക്ക് തൊഴിലംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് എല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുകയും ചെയ്യും. ആരോഗ്യം തൃപ്തികരമാണ്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടും. ദൈവാധീനം കുറഞ്ഞ സമയമായതിനാൽ പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പല വഴിയിലൂടെ പണം കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിദേശത്ത് കഴിയുന്നവർക്കെല്ലാം പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. കടം കൊടുത്ത പണമെല്ലാം മടക്കി കിട്ടാനും സാധ്യതയുണ്ട്. ഉത്തര നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. പല രീതിയിൽ പണം കൈവശം വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ബിസിനസ് രംഗത്തെല്ലാം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നും ചില അംഗീകാരങ്ങൾ ലഭിക്കും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അംഗീകാരങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. പല മാർഗങ്ങളിലൂടെ പല ആഗ്രഹങ്ങളും നിറവേറാൻ സാധിക്കുകയും ചെയ്യും. അത്തം നക്ഷത്രക്കാർക്ക് മനക്ലേശമുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നിസ്സാരമായിട്ടുള്ള ചില അസുഖങ്ങളും നീരുവീഴ്ച പോലുള്ള രോഗങ്ങളെല്ലാം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വിദേശത്തുനിന്ന് ചില സഹായങ്ങളെല്ലാം ലഭിക്കും. ദൈവാധീനമുള്ള കാലമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടും വിജയകരമായിട്ടും ചെയ്തു തീർക്കാനും സാധിക്കും. പല അംഗീകാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടാനും യോഗം കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാർക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു ആഴ്ചയാണ്. ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ബന്ധുക്കളിലെല്ലാം സഹായം ലഭിക്കുന്നതാണ്. മക്കളുടെ നേട്ടങ്ങളിലെല്ലാം അഭിമാനിക്കാൻ സാധിക്കും. പുതിയ ബന്ധുക്കളെ ലഭിക്കാനും സാധ്യതയുണ്ട്. വിദേശത്ത് നിന്ന് ചില സഹായങ്ങളെല്ലാം ലഭിക്കും. വീടിന് വേണ്ടിയിട്ട് വീട് നിർമ്മിക്കാനായിട്ട് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കുകയും ചെയ്യും. കടം കൊടുത്ത പണമെല്ലാം മടക്കി കിട്ടാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾക്കും സാധ്യതയുണ്ട്.
ചോതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മനക്ലേശത്തിനും ഇടയുള്ളൊരു സമയമാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാദസംബന്ധമായ രോഗങ്ങളെല്ലാം ശല്യം ചെയ്യാനിടയുണ്ട്. എന്നാൽ സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ചില സമ്മാനങ്ങളെല്ലാം വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റും സമ്മാനമായിട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പണം ചെലവഴിക്കാനും സാധ്യത കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളെല്ലാം ഉണ്ടാവുമെങ്കിലും പരിഹാരമായിട്ടൊരു ഗണപതി ഹോമവും ഭഗവതി സേവയൊക്കെ ചെയ്യുന്നത് ദോഷപരിഹാരമാണ്. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാനായിട്ട് ഇത് ഉപകാരപ്പെടുന്നതാണ്. മക്കളുടെ ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടും. അലസത കൊണ്ട് ചില കാര്യങ്ങളെല്ലാം നടക്കാതെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അലസത വിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നേർച്ചകളും വഴിപാടുകളെല്ലാം മുടങ്ങാതെ നടത്തുകയും ചെയ്യുക. അനിഴ നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ദമ്പതികൾ തമ്മിൽ അകന്നു കഴിയാനോ കലഹമുണ്ടാവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടും. തൊഴിലംഗത്ത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും പ്രൊമോഷൻ ലഭിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. തൊഴിലംഗത്ത് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കുടുംബജീവിതം പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യന് അഭിഷേകം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. തൃക്കട്ട നക്ഷത്രക്കാർക്ക് അവിചാരിതമായ പല തടസ്സങ്ങളും നേരിടേണ്ടതായിട്ട് വരാം. ദൈവാധീനമുള്ള കാലമായതിനാൽ അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. സുഹൃത്തുക്കളോ പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമില്ലാതെ വഴക്കുകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്തുക്കൾ ഇങ്ങോട്ട് വഴക്കിട്ടാലും നമ്മൾ അങ്ങോട്ട് വഴക്കിടാതെ ഇതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വിദേശത്ത് നിന്ന് ചില സഹായങ്ങളെല്ലാം ലഭിക്കും. തൊഴിലംഗത്ത് സ്ഥാനക്കയറ്റമെല്ലാം ലഭിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കാൻ സാധിക്കും. കുടുംബത്തിലൊരു സന്തതി പിറക്കാനും സാധ്യത കാണുന്നുണ്ട്. ക്ഷേത്രാചാരങ്ങളിൽ ഇന്ന് തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. തിരുനെല്ലി വയനാട് ജില്ലയിലുള്ളൊരു ക്ഷേത്രമാണ്. മഹാവിഷ്ണുവാണ് അവിടുത്തെ പ്രതിഷ്ഠ. അവിടെ ഗുഹയിൽ ശിവൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ് സങ്കല്പം. ഗുഹാക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ ഇറങ്ങി കാണാവുന്നതാണത്. കൽപ്പടകൾ ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോൾ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. ഇവിടെ ബലിയിട്ട് കഴിഞ്ഞാൽ കാശിയിൽ പോയി ഗംഗാ സ്നാനം നടത്തുന്നതിന് തുല്യമായിട്ട് കാശിയിൽ പോയി ബലിയിടുന്നതിനെല്ലാം തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. പരമശിവൻ്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ ഉള്ളതെന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഗയയിലോ ഗംഗയിലോ ഒക്കെ പോയി ബലി തർപ്പണം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. വളരെ വിശേഷമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. മഹാവിഷ്ണുവും പരമശിവനും സാന്നിധ്യമുള്ള ക്ഷേത്രമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ അപൂർവമായിട്ട് അപൂർവങ്ങൾ അപൂർവം എന്ന് പറയുന്ന രീതിയിൽ മറ്റൊരു ക്ഷേത്രത്തിനില്ലാത്തൊരു പ്രത്യേകത, മക്കളില്ലാത്തവർക്ക് സ്വന്തമായിട്ട് അവരവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും ബലിയിടാവുന്നതാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാലത്തിന് ശേഷം അനന്തര തലമുറ ബലിയിടാനായിട്ട് ഇല്ലെങ്കിൽ സ്വയം ബലി ഇടുന്ന ഒരു സമ്പ്രദായവും ഈ തിരുനെല്ലി ക്ഷേത്രത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അവിടെ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്ന കൗതുകകരമായിട്ടുള്ള പല കാഴ്ചകളും അവിടെയുണ്ട്. മലയിൽ നിന്നും നേരിട്ട് വെള്ളം ഒഴുകി ഒരു കൽപ്പാത്തിയിലൂടെ ഒഴുകി ക്ഷേത്രത്തിനാവശ്യമുള്ള ജലമെല്ലാം വരുന്നതെല്ലാം കാണാനായിട്ട് കൗതുകമുള്ളൊരു കാഴ്ചയാണ്. ഇപ്പോഴും പണ്ടെന്നോ ചെയ്ത ഒരു സിസ്റ്റമാണ് ഒരു വാട്ടർ വരുന്ന ഒരു വെള്ളം വരുന്ന ഒരു സമ്പ്രദായം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും കൗതുകം ഉണർത്താണ്. പൈപ്പൊന്നും ഇല്ലാതെ തന്നെ വെള്ളം വരാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട്. പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലിയിടാൻ ഉദ്ദേശിക്കുന്നവർ വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ ക്ഷേത്രത്തിൽ പോയി ബലിയിടുന്നതും ഉത്തമമാണ്. മൂലം നക്ഷത്രം മുതലുള്ളവരുടെ ഒരാഴ്ചത്തെ ഫലം എന്താണെന്ന് നോക്കാം. മൂലം നക്ഷത്രക്കാർക്ക് സഹോദരനെ കൊണ്ട് പല സഹായങ്ങളും ലഭിക്കുന്നൊരു സമയമാണ്. ഒരുപാട് പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പരിശ്രമങ്ങൾക്കെല്ലാം ഫലം ഉണ്ടാകുന്നൊരു സമയമാണ്. ലോട്ടറി പോലുള്ള അധികമായിട്ടുള്ള പണം കൈവശം വന്നു ചേരാനും സാധ്യതയുള്ളൊരു സമയമാണ്. അത്തരം അവസരങ്ങളെല്ലാം നഷ്ടപ്പെടാതെ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും നല്ലതാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നവരെ നടക്കും. യാത്രകളെല്ലാം ഗുണകരമായിട്ട് വരുന്നതാണ്. വസ്തുസംബന്ധമായ ഇടപാടുകളും ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യും. പൂരാട നക്ഷത്രക്കാർക്ക് പലവിധ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരാം. പ്രതീക്ഷിക്കാത്ത പല തടസ്സങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദൈവാദിനം കുറഞ്ഞതായിട്ട് പോലും തോന്നുന്നൊരു സമയമാണ്. പ്രതീക്ഷിക്കാത്ത പല തടസ്സങ്ങളും വരാം. കുടുംബത്തിൽ നിന്ന് തന്നെ ചില എതിർപ്പുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നവഗ്രഹ പ്രതിഷ്ഠയുള്ളവർക്ക് നവഗ്രഹ പൂജയോ നവഗ്രഹ അർച്ചനയൊക്കെ ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരമാണ്. യാത്രകളും മറ്റും മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് ഇപ്പോൾ നല്ലത്.
ഉത്രാട നക്ഷത്രക്കാർക്ക് ശത്രുക്കളുടെ ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാവാൻ ഇടയുള്ളൊരു സമയമാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വാദസംബന്ധമായിട്ടും നീതിവീഴ്ച, മേലുവേദന അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള അസുഖങ്ങൾ വരാനും ചിലർക്ക് ആശുപത്രി വാസത്തിനെല്ലാം സാധ്യതയുള്ളൊരു സമയമാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചികിത്സകൾ ആവശ്യമായിട്ട് വരാനും സാധ്യതയുണ്ട്. പ്രായം ചെന്നവർക്ക് ചിലപ്പോൾ അസുഖം കൂടുതൽ മോശമാവാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവന് ധാര നടത്തുകയൊക്കെ ചെയ്യുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാകുന്നതാണ്. ശിവപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മൃത്യുഞ്ജയ ഹോമം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി എന്തുകൊണ്ടും മെച്ചപ്പെടുന്ന ഒരു വാരമാണ്. പല രീതിയിൽ പണം കൈവശം വന്നു ചേരാൻ സാധിക്കും. കടബാധ്യതകളെല്ലാം കൊടുത്തു തീർക്കാനും സാധിക്കുന്നൊരു ആഴ്ചയാണ്. പണയം വെച്ചിരിക്കുന്ന ഉരുപ്പടികളെല്ലാം എടുക്കാനും സാധിക്കും. ദീർഘകാല ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ആഴ്ചയാണ്. മക്കളുടെ നേട്ടങ്ങളിലെല്ലാം അഭിമാനിക്കാൻ സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരിക്കും. വിദേശത്തു നിന്നൊരു സന്തോഷ വാർത്ത എത്തിച്ചേരാനും സാധ്യതയുണ്ട്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു കാലമാണ്. വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും സ്ത്രീകളെല്ലാം പ്രത്യേകം തീയുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തീ കൊണ്ട് പൊള്ളലേക്കാനോ അപകടം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സുഹൃത്തുക്കളെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. എന്നാൽ ചില സുഹൃത്തുക്കൾ ചില ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാവാനും ഏഷണികൾ പറഞ്ഞ് വരുത്താനൊക്കെ സാധ്യതയുണ്ട്. അത്തരം അസൂയാലുക്കളായ സുഹൃത്തുക്കളെല്ലാം അകറ്റി നിർത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. ദൈവാധീനമുള്ള ഒരു കാലമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. ജോലി തേടുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുകയും ചെയ്യും. ചതയ നക്ഷത്രക്കാർക്ക് പൊതുവേ സന്തോഷകരമായിട്ടുള്ള ഒരു വാരമാണ്. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. പൊതുവെ സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നതാണ്. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. വരുമാനം പല രീതിയിൽ വർദ്ധിക്കുന്നതാണ്. സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മികച്ച പ്രകടനങ്ങളെല്ലാം കാഴ്ചവെക്കാൻ സാധിക്കും. പേരും പെരുമയും വർദ്ധിക്കുന്നൊരു സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ ചില അപ്രീതിയെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണിത്. പൂരരാതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു കാലമാണ്. ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പ്രതീക്ഷിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ലഭിക്കാനും യോഗം കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കാനും സാധിക്കും. സുഹൃത്തുക്കളെ കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ദീർഘകാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാനും സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കാനെല്ലാം സാധിക്കും. വരുമാനം വർദ്ധിക്കുന്നതാണ്. മത്സര പരീക്ഷയിലും മറ്റും ഉന്നത വിജയം നേടാനും സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനും യോഗമുള്ളൊരു കാലമാണ്. കടം കൊടുത്ത പണമെല്ലാം മടക്കി കിട്ടാൻ സാധ്യതയുണ്ട്. ധാരാളം യാത്രകൾക്കും സാധ്യതയുള്ള വാരമാണിത്. ഉത്രരാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. സ്വർണ്ണാഭരണങ്ങളും ആധുനിക ഗൃഹോപകരണങ്ങളെല്ലാം സമ്പാദിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പഠന കാര്യങ്ങളെല്ലാം മികച്ച വിജയം നേടാൻ സാധിക്കും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിലൊന്നും ഭയപ്പെടാനില്ല. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കുകയും ചെയ്യും. നഷ്ടപ്പെട്ട ചില സാധനങ്ങളെല്ലാം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. യാത്രകൾ ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. രേവതി നക്ഷത്രക്കാർക്ക് പേരും പെരുമയെല്ലാം വർദ്ധിക്കുന്നൊരു ആഴ്ചയാണ്. പ്രശസ്തിയും അംഗീകാരവും ലഭിക്കാൻ യോഗമുള്ളൊരു ആഴ്ചയാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടത്താൻ സാധിക്കും. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. പല മാർഗങ്ങളിലൂടെ പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെല്ലാം തിരിച്ചു കിട്ടാനും കടം കൊടുത്ത പണമെല്ലാം മടക്കി കിട്ടാനൊക്കെ സാധ്യതയുള്ള ഒരു ആഴ്ചയാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം പരീക്ഷയിൽ നേടാൻ അവസരമുണ്ടാകും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ആഴ്ചയാണിത്. ഇതോടെ ഇന്നത്തെ ശുഭാരംഭം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ കത്തിലൂടെ എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ ശുഭാരംഭം, സൂര്യ ടി വി, ഹെവൻലി പ്ലാസ, വാഴക്കാല, കാക്കനാട് PO, കൊച്ചിൻ 21.